പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. കണ്ണാടി അമ്പുകൾ എന്ന ശാസ്ത്രകഥയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. അതിലെ ഏതാനും അഭ്യാസ പ്രവർത്തനങ്ങൾ നാം ചെയ്തു കഴിഞ്ഞു. ഇനി അതിലെ അവസാനത്തെ പ്രവർത്തനമായ പദശേഖരം എന്താണെന്ന് നോക്കാം. ഇവിടെ ഏതാനും പദങ്ങൾ തന്നിരിക്കുന്നു, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പ്രാചീനം, ആദ്യത്തെ വാക്ക് പ്രാചീനം എന്നതാണ്. അധ്വാനികൾ, സമാധാന പ്രിയർ, ദൂരദർശിനി, വിഷമ പ്രശ്നം, ബുദ്ധിശാലി, രാജസന്നിധി, അരമന, അങ്ങാടിപ്പാട്ട്, പ്രഭു, പോരാട്ടം, നിഷ്പ്രയാസം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പ്രാചീനം, പ്രാചീനം എന്ന് വെച്ചാൽ മുൻപുള്ളത്, പഴക്കമുള്ളത് എന്നർത്ഥം. അധ്വാനികൾ, അധ്വാനികൾ എന്ന് വെച്ചാൽ നന്നായി അധ്വാനിക്കുന്നവർ, മടിയന്മാർ അല്ലാത്തവർ, അധ്വാന ശീലമുള്ളവരാണ് അധ്വാനികൾ. സമാധാന പ്രിയർ, സമാധാനം ആഗ്രഹിക്കുന്നവർ, കലഹം ഇഷ്ടപ്പെടാതെ സമാധാനം ആഗ്രഹിക്കുന്നവർ. ദൂരദർശിനി, ദൂരദർശിനി എന്ന് വെച്ചാൽ അകലെയുള്ള സാധനങ്ങൾ അടുത്ത് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ദൂരദർശിനി. വലിയ ക്ലാസ്സുകളിൽ കൂട്ടുകാർക്ക് ഇത് അധ്യാപികമാർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും, ദൂരദർശിനി. വിഷമ പ്രശ്നം, വിഷമ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിഷമമുള്ള ഒരു കാര്യം, സംഗതി. ബുദ്ധിശാലി, ബുദ്ധിയുള്ള ആൾ. രാജസന്നിധി, രാജാവിൻ്റെ സദസ്സ്, രാജസദസ്സ്. അരമന, അരമനയും അതുപോലെ രാജാവിൻ്റെ സദസ്സാണ് അരമന. അങ്ങാടിപ്പാട്ട്, അങ്ങാടിപ്പാട്ട് എന്ന് വെച്ചാൽ എല്ലാവരും അറിയുന്ന കാര്യം, അങ്ങാടിയിൽ പാട്ടായിട്ടുള്ള കാര്യം. അതുപോലെ പ്രഭു, പ്രഭു എന്ന് വെച്ചാൽ രാജാവ് എന്നർത്ഥം. പോരാട്ടം, പോരാട്ടം യുദ്ധം. നിഷ്പ്രയാസം, നിഷ്പ്രയാസം എന്ന് വെച്ചാൽ പ്രയാസം ഇല്ലാതെ, പ്രയാസം കൂടാതെ, എളുപ്പത്തിൽ എന്നർത്ഥം. കൂട്ടുകാർ ഈ വാക്കുകൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക, പലതവണ വായിച്ചു നോക്കുക, എഴുതിയതിൻ്റെ ഫോട്ടോ മിസ്സിന് അയച്ചു തരിക. താങ്ക് യു.